Hi friends, ellarkum kingu kitchen like swagatham. Innu namukku paneer tikka enganeyanu thayaarakkunnu nokkam. Pettanu enna thayaarakkan pattiyathu nalla tasty aayittulla recipe aanu idu. Appo namukku video lottu kadanalo. ഞാൻ ഇവിടെ 200 ഗ്രാം പനീർ ആണ് എടുത്തേക്കുന്നത് ഇതിനെ നമുക്ക് ഇനി ക്യൂബ്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തു വെക്കാം അത്യാവശ്യം വലുപ്പത്തോടെ തന്നെ കട്ട് ചെയ്തു എടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തു വെച്ചേക്കുന്നത് ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികളാണ് വേണ്ടത് ഒരു ക്യാപ്സിയം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് വേണം സവാള വേണം അതുപോലെ തക്കാളി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് വേണം തക്കാളി എടുക്കുമ്പോൾ അതിന്റെ അരിയൊക്കെ മാറ്റിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് ടിക്കയുടെ മസാലയാണ് തയ്യാറാക്കേണ്ടത് ഒരു പാത്രത്തിലേക്ക് ഞാൻ 3 ടേബിൾസ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് 1/2 സ്പൂൺ വറുത്ത കടലമാവാണ് വറുക്കുമ്പോൾ അതിന്റെ പച്ച ചൊവയൊക്കെ മാറി കിട്ടുമല്ലോ ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ദേ ഈ ഒരു പരുവത്തിലാണ് കലക്കി എടുക്കേണ്ടത് അധികം ലൂസ് ആവാൻ പാടില്ല നമ്മുടെ പനീറിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിരിക്കണം ഇനി ഈ പച്ചക്കറികളൊക്കെ നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ പനീർ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ നമ്മുടെ പച്ചക്കറിയിലും അതുപോലെ പനീറിലൊക്കെ ഈ മസാല നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടണം അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോ മസാലയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം ബാക്കി നോക്കാം ഇപ്പോ അര മണിക്കൂർ ആയിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് എടുക്കുക ഇപ്പോൾ ഞാനിവിടെ ഒരു കമ്പിയാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ആദ്യം ചേർത്ത് കൊടുക്കാം ഇവിടെ തക്കാളി ഞാൻ ആദ്യം വെച്ചിട്ടുണ്ട് അതിനുശേഷം പനീർ ഇനി പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വയ്ക്കാം ഇടയ്ക്കും മുറയ്ക്കും പനീറും വെജിറ്റബിൾസും ആയിട്ട് വെച്ച് കൊടുത്താൽ മതിയാകും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം കേട്ടോ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കളറുള്ള ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ 3 എണ്ണം ഞാനിതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടാക്കാൻ വയ്ക്കുക ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്ക്ക് പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം ഇനി ഇത് അധികം വേവേണ്ട ആവശ്യമില്ല ഓരോ 2 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം ഇപ്പോൾ ഇവിടെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് ഇതുപോലെ നമുക്ക് ഓരോ സൈഡും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ നമ്മുടെ ടിക്കയുടെ എല്ലാ വശങ്ങളും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം